അപ്പൊ മശാവരെ വണ്ടിപ്പണിക്കാരന്റെ പുത്തൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വാതിരാജ്. അപ്പൊ മശാവരെ, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ പരിപാടിക്ക് മുമ്പായിട്ട് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പൊ എവിടെ നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം ഇപ്പൊ നമ്മൾ എവിടാ ഓൾറെഡി ഉള്ളതെന്ന് പറഞ്ഞാല്. അപ്പൊ നമ്മളിപ്പോ മൂകാംബികയിലാണുള്ളത്. അപ്പൊ മൂകാംബികയിലെ വിശേഷങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് അടിയിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, അപ്പം പോയൊന്ന് കണ്ടിട്ട് തരിക. അത് പിന്നെ അതുപോലെ പറയാമെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സബ് കുറവാണ്. വെച്ചാൽ വരെ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യും വെച്ചാമാരെ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ലൈനിൽ കാണാം. നിങ്ങൾ പോയി മൂകാംബികയിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് അപ്പം ബാക്കി വിശേഷം ലൈനിൽ കാണാം. നമ്മളിപ്പം മൂകാംബിക അമ്പലത്തിന്റെ വാതിക്കൽ നിൽക്കുന്നുണ്ട്. കണ്ട ശീവേലി നടക്കുന്നു. രാവിലെ എന്നിട്ട് ഞാൻ ഇന്ന് വരുന്നത് ഒരു വിധം കൊടുക്കുന്നതാണ്. അതിപ്പോ ഭയങ്കര അത് ഭയങ്കര തിരക്കാണ്. അതിനകത്ത് വേറൊരു നമ്മുടെ മെയിൻ വാതൽ എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ഇങ്ങോട്ട് കയറി വരുന്നതാണ്. ഇതുകൊണ്ട് എൻ്റെ നല്ല ദൈവം നമ്മുടെ വണ്ടി അങ്ങോട്ടേക്ക് വരും. ഇവിടെ കേരള വണ്ടി കൊടുക്കുന്നുണ്ട്. കേരള വണ്ടി പറഞ്ഞ കാറൊക്കെ അപ്പൊ നമ്മുടെ ചെറുക്കൻ്റെ അവിടെയാണ് നടക്കുന്നത്. അപ്പൊ ഇതിലേക്ക് കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇവരുടെ തന്നെ റൂമും കാര്യങ്ങളൊക്കെ കിട്ടുന്നു. അതുപോലെ നമ്മൾ ബസ്സെല്ലാം മാറ്റി വരുന്നത് ഇവിടെ അങ്ങനെ. അതായത് ഇതിലേക്ക് കൂടെ തന്നെ കയറി അങ്ങനെ പോയിട്ട് ഇതിലെ തിരിച്ചറിഞ്ഞ് ഇന്ത്യയിലേക്ക് ഇറങ്ങുന്നു. ഇതെല്ലാം ആന്ധ്രായും തമിഴും വണ്ടിയാണ് കിടക്കുന്നത്. മലയാളി വണ്ടി ഒന്ന് രണ്ടെണ്ണേ കണ്ടുള്ളൂ. മൂകാംബികയോട് വിട പുലിക്ക് പല്ലേ
പുലിവന്റെ കാലൊക്കെ തൊട്ട് എഴുതിട്ടൊക്കെ പോകുന്നു. ഒരു 10 കിലോമീറ്ററോളം ഈ റോഡ് മോശമാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല കിടുക്കൻ റോഡാണ്. അതേ മശം വരെ നമ്മളിതേ നമ്മുടെ നാഷണൽ ഹൈവേയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതേ ഇവിടെ നമ്മളിതേ ലോകത്തിൽ പോയിട്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ടതുണ്ട്. അവിടെ കൊല്ലൂർ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്, ലെഫ്റ്റ് നമ്മൾ അവിടെ നിന്ന് റൈറ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതേ അവിടുന്ന് നമ്മൾ നേരെ റൈറ്റ് കയറി നേരെ പോകുന്നതാണ് കൊല്ലൂർ, നമ്മുടെ മൂകാംബിക ടെമ്പിൾ. അപ്പോൾ ഇനിയിപ്പോൾ നേരെ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ഇനി ഇവിടുന്ന് ഉടുപ്പിക്ക് പോവാം. മൂകാംബിക കഴിഞ്ഞു, പിന്നെ മുരുടേശ്വരം ഉണ്ടായിരുന്നു, മുരുടേശ്വരം അവർ പോകണ്ടെന്ന് പറഞ്ഞു, നേരെ ഇവിടോട്ട് പോകാൻ പറഞ്ഞു, ഉടുപ്പിക്ക് പോകാൻ പറഞ്ഞു. അപ്പം നേരെ ഇനി ഉടുപ്പിയിലോട്ട് പോകുകയാണ് വെച്ചാൽ അവരെ പതി നാഷണൽ ഹൈവേയിലെ ഇതുപോലെ ഡിവൈഡർ ഓരോരുത്തർക്കും കേട്ടോ, ഡിവൈഡർ അല്ല നമ്മുടെ സ്പീഡ് ബ്രേക്കർ. അങ്ങനെ നമ്മളിപ്പോൾ ഉടുപ്പി നമ്മുടെ അമ്പലത്തിലോട്ട് പോവാം. ഞങ്ങളിപ്പോഴത്തെ ഗൂഗിൾ മാപ്പ് അത് ടൗണിലോട്ടോട്ട് ഞാനാണ് മറ്റേ വണ്ടി അരിയോ അയറ അയറ നമ്മളെ മറ്റേ നാഷണൽ ഹൈവേ റോഡ് അതാന്ന് തോന്നുന്നു നമ്പർ. പോട്ടെ 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 ാണ് കൊടുക്കുന്നത്, കൊക്കയും കിടക്കുന്നടാ, ഇവിടെ പിരിവുണ്ട് കേട്ടോ, കൊക്കയും കിടക്കുന്നു. എത്ര ഇവിടെ പാർക്കിംഗ് ഉണ്ട് കേട്ടോ, 100 രൂപ. അവിടെ കൊക്കയും എടുക്കാൻ പോട്ടെ, കിരണ കിടക്കുന്നു. ഏ അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഇടാം, അല്ലെ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് ഇടാം. പോട്ടെ പോട്ടെ, നേരെ പോകെ കിടക്കുന്നു. ഇതിനകത്ത് കയറ്റിട്ട് ഇങ്ങനെ റിവേഴ്സ് കയറ്റി അതെ കടയുടെ വിടാ, എങ്ക പാത്താലും നീയടാ പമ്പ്. അപ്പൊ ഇവിടെ ഒരു രഥം പോകുന്നുണ്ട്. ഓ ഓ പോട്ടെ പോട്ടെ, അമ്പലത്തിന് എന്തോ രഥം വേണ്ടോ.
നമ്മള് തലപ്പാടി ആയിട്ടുണ്ട്. അപ്പൊ തലപ്പാടി കൂടെ നമ്മുടെ വണ്ടിയുടെ കുഞ്ചിന് ഉപയോഗിക്കുന്നു. നോക്കിട്ട് വരാം എന്താ വില ഉണ്ടെന്നോ. ഞാനീ കുഞ്ചനം നോക്കിയത് അപ്പൊ അതേ പക്ഷേ അവര് നമ്മളിപ്പോ കാസർഗോഡ് കഴിഞ്ഞ് ഇങ്ങനെ ഒരു നമ്മുടെ കണ്ണൂപ്പി തണ്ട് വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ ഇവിടെ വന്നപ്പോ കാസർഗോഡ് ഈ സ്ഥലം എവിടെ കളങ്ങാട് കാസർഗോഡ് ജില്ല തന്നെയുണ്ട്. കണ്ണൂരായില്ലേ ഇത്രയും നമ്മുടെ ഒരു സബ്സ്ക്രൈബർ. ഓ മുഖം കാണിക്കും, പേര് പറഞ്ഞു. ആദർശ്. ആദർശ് പഠിക്കുന്നല്ലേ എവിടെ? അംബേദ്കർ. എന്നെ കണ്ടോണ്ട് ഇപ്പൊ ഓടി വന്നു കേട്ടോ. ഇവിടെ അപ്പുറത്തെങ്ങാണ്ട് വന്നായിരുന്നു. വീട് ഇവിടെ തന്നെ അല്ലേ? അവിടെ അവിടെ ചെറുക്കാനി നാണവാ. കണ്ടുപ്പേരാ നാണവന്ന്. അപ്പൊ നിന്നെ സംഭവിക്കണമല്ലോടാ നിന്റെ തൊലിക്കെട്ടി. അപ്പൊ കാണാം കേട്ടാ. കണ്ടതിൽ വളരെ സന്തോഷം. അതേ നമ്മളിവിടുന്ന് പോയിട്ടില്ല കേട്ടോ. നമ്മുടെ വണ്ടിയിൽ അവിടെ പാചകമൊക്കെ നടക്കുന്നു. അപ്പൊ പാചകമൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ഇവിടുന്ന് പോകാൻ വേണ്ടി. അപ്പൊ നമ്മള് കാസർഗോഡ് കഴിഞ്ഞ് ഒരു 8 കിലോമീറ്റർ ഇപ്പുറത്തായെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അതെ നമുക്ക് ഇവിടെ ഇവിടെ എവിടെയെങ്കിലും കടയിൽ പോയിട്ട് രണ്ട് പൊറോട്ട മേടിക്കും. അവര് വൈകിട്ട് ചോറാണ് വെച്ചേക്കുന്നത്. അപ്പൊ ചോറ് നമുക്ക് വേണ്ട, ചോറില്ലാതെ നമുക്ക് ചോറ് കഴിക്കുന്നതിന് പകരം നമുക്ക് 2-3 പൊറോട്ടയും പിന്നെ വൈകിട്ട് ചിക്കൻ കറിയും കഴിക്കണം. എന്നിട്ട് നേരെ നമുക്ക് നാട്ടിലോട്ട് വിടണം. അങ്ങനെ ഒരുപാട് പണിയുണ്ട്. തലപ്പേര് എടാ എടുത്ത സ്ഥലപ്പേരുണ്ടോ? കണ്ണൂർ തലപ്പേര്. അല്ല അതുകൊണ്ട് കാലനാട് നീ എന്നെ ഇട്ടത്. നമ്മൾ അങ്ങോട്ട് പോയപ്പോ കണ്ട ഒരു ആകാശത്തൊട്ടില്ല കേട്ടോ. തിരിച്ചു വന്നപ്പോ സാധനത്തിന്റെ സെറ്റപ്പ് പിടിച്ചതിന് ഇതൊരു ട്യൂ ഉണ്ടായിരുന്നോ? നമ്മളെ ഇതില് ഇതിലും ഉണ്ടായിരുന്നു, സൈഡിലും ഉണ്ടായിരുന്നോ, കമ്പിയിലും ഓരോന്നേലും ഉണ്ടായിരുന്നു. ഒളി കേട്ടോ. ടെസ്റ്റ് അവിടെ നിൽക്കുന്നവരെല്ലാം നോക്കുന്ന ആകാശത്തൊട്ടിന് മാത്രമാണ് എടുത്തോളൂ. നീ എടുത്തോളൂ. നീ ചുമ്മാ ഇരിക്കുന്നു. അങ്ങനെ നമ്മുടെ ട്രിപ്പ് അതിന്റെ പിങ് ചെയ്യാണ് ആളെല്ലാം ഇറങ്ങുന്നു. ഞാൻ ഇതിനെ എടുത്ത് ഇങ്ങനെ വിളിച്ചിട്ടില്ല.
അപ്പൊ ദേവാശം വരെ നമ്മുടെ ചെറുക്കനെ ദേ ഇവിടെ കയറ്റിയിട്ട് ദേ ബാക്കി എല്ലാവരും ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ നമ്മുടെ ട്രിപ്പ് അവസാനിച്ചല്ലോടാ. ജയഹാസ ദേ പോണു, മാണ്ട് ക്ഷീണിച്ച് പോന്നു. അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്തു തരാം. അപ്പൊ പുതിയ പിന്നെ അഭിപ്രായങ്ങളല്ലേ, അഭിപ്രായങ്ങളും എല്ലാം ഒന്ന് രേഖപ്പെടുത്തി. അപ്പൊ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടാറ്റ ബൈ ബൈ.